തുടർ പഠനത്തിന് പണമില്ലാത്തതിനാൽ ദുരിതമനുഭവിച്ച വയനാട് കോട്ടത്തറയിലെ ശ്രീകുട്ടിക്ക് ഇനി പഠനം തുടരാം. വിദ്യാഭ്യാസ സഹായം നൽകി മലപ്പുറം സ്വദേശി അനീഷ്. പ്ലസ് ടു വിജയിച്ച് തുടർ പഠനം മുടങ്ങിയ ശ്രീകുട്ടിയെക്കുറിച്ച് ജനം ടി വി വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. ഈ വാർത്ത ശ്രദ്ധയിൽപ്പെട്ടാണ് ശ്രീകുട്ടിയെ സഹായിക്കാൻ അനീഷ് എത്തിയത്. ഇടിഞ്ഞു പൊളിയാറായ വീടിനുള്ളിൽ താമസിക്കുന്ന രാമചന്ദ്രന്റെ കുടുംബത്തിന്റെ ദുരിതം ജനം ടി വി നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു. പ്ലസ് ടു വിജയിച്ച രാമചന്ദ്രന്റെ മകൾ ശ്രീകുട്ടി തുടർ പഠനത്തിന് സഹായമില്ലാതെ ബുദ്ധിമുട്ടുകയായിരുന്നു. ഈ വാർത്ത ശ്രദ്ധയിൽപ്പെട്ട മലപ്പുറം മക്കരപ്പറമ്പ് സ്വദേശി അനീഷ് ഈനിക്കലാണ് ശ്രീകുട്ടിക്ക് വിദ്യാഭ്യാസ സഹായം വാഗ്ദാനം ചെയ്തത്. വയനാട് കോട്ടത്തറയിലെ ശ്രീകുട്ടിയുടെ ദുരിതത്തെക്കുറിച്ച് ഞാൻ അറിയുന്നത് ജനം ടി വിയിലൂടെയാണ്. ആ കുട്ടി പഠിക്കാൻ നല്ല മിടുക്കിയാണെന്ന് നന്നായിട്ട് അറിയാനും പറ്റി. അതുകൊണ്ട് ആ കുട്ടിയുടെ എല്ലാ പഠന ചെലവും ഞാൻ വഹിക്കുകയാണ്. അത് ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറാവുകയാണ്. അതുകൊണ്ട് എല്ലാ സഹായവും എന്നിൽ നിന്ന് ആ കുട്ടിക്ക് പ്രതീക്ഷിക്കാം. ആ കുട്ടിക്ക് പഠിക്കാൻ ആവശ്യമായ എല്ലാ വിധ ആശംസകളും നൽകുന്നു. ജനം ടി വി വയനാട് ബ്യൂറോയിൽ വെച്ച് പഠന സഹായധനത്തിൻ്റെ ആദ്യ ചെക്ക് വയനാട് ബ്യൂറോ ചീഫ് ഷിജിത് ശ്രീധർ ശ്രീകുട്ടിക്ക് കൈമാറി. നല്ലൊരു സഹായമായി. ഞങ്ങൾ അവസ്ഥ അറിഞ്ഞിട്ട് ചെയ്യാതിന് നല്ല നന്ദി പറയുന്നു. പിന്നെ ആ ഏട്ടനും നന്ദി പറയുന്നു. ജനം ചാനലിനും നന്ദി പറയുന്നു. ഡിഗ്രിക്ക് പനമരത്തെ സ്വകാര്യ കോളേജിൽ ചേർന്ന് പഠിക്കാനാണ് ശ്രീകുട്ടി തീരുമാനിച്ചിരിക്കുന്നത്. ശ്രീകുട്ടിയുടെ പഠനത്തിനാവശ്യമായ തുക ഓരോ മാസവും ജനം ടി വി വഴി എത്തിച്ചു നൽകുമെന്ന് മക്കരപ്പറമ്പിൽ ജനൌഷധി ഷോപ്പ് നടത്തുന്ന അനീഷ് ഈനിക്കൽ അറിയിച്ചു. ജിതിൻ ജോസിനൊപ്പം ഷിജിത് ശ്രീധർ, ജനം, വയനാട്.